നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭരണത്തിൽ മോദി എന്തൊക്കെ ചെയ്തില്ല, എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു, ഏതെല്ലാം മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയമായിരുന്നു, സുപ്രീംകോടതി അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു വിലയിരുത്തുന്നു. വിമല ബിനു 10 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്, കൃത്യമായും വ്യക്തമായും 10 ചോദ്യങ്ങൾ. അത് മോദി സർക്കാരിൻ്റെ ഭരണത്തിലേക്കുള്ള ചില ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങൾക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത്? തിരഞ്ഞെടുപ്പിൻ്റെ ഒച്ചപ്പാടിൽ ഇത്തരം ചിന്തകൾക്കും വിമർശനങ്ങൾക്കും കൂടി വളരെ പ്രസക്തിയുണ്ട്. ഒരിക്കൽ പോലും സ്വതന്ത്രമായ ചോദ്യങ്ങൾ നേരിടാതെ തനിക്ക് പറയാനുള്ളത് മാത്രം മൻ കി ബാത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച പ്രധാനമന്ത്രി അങ്ങയോട് 10 ചോദ്യങ്ങൾ മാത്രം. അഡ്വക്കേറ്റ് വിമല ബിനുവിൻ്റെ 10 ചോദ്യങ്ങളിലേക്ക്. ചോദ്യം നമ്പർ 1. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 2010-2011 കാലയളവിൽ 10.3% 2016-2017 കാലയളവിൽ ഇത് 6.6% മാത്രമായി മാറി. ചോദ്യം നമ്പർ 2. ചൈന 24 മണിക്കൂറിനുള്ളിൽ 50,000 തൊഴിലുറപ്പാക്കുമ്പോൾ ഇന്ത്യ അതേസമയം വെറും 450 തൊഴിൽ മാത്രമേ നൽകുന്നുള്ളൂ, എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 3. ഫെബ്രുവരി 2019 തൊഴിലില്ലായ്മ 7.2% എന്നാൽ 2011-2012 കാലയളവിൽ തൊഴിലില്ലായ്മ വെറും 2.2% മാത്രമായിരുന്നു, എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 4. നോട്ട് നിരോധനം മൂലം RBI 16,000 കോടി നേടിയപ്പോൾ പുതിയ നോട്ട് പ്രിന്റ് ചെയ്തത് വഴി വന്ന 21,000 കോടി രൂപയുടെ നഷ്ടം എന്തുകൊണ്ട് അറിയുന്നില്ല? ചോദ്യം നമ്പർ 5. 2 കോടി തൊഴിലുകൾ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് 5 വർഷം കൊണ്ട് 10 കോടി തൊഴിലിന് പകരം 10 ലക്ഷം തൊഴിൽ പോലും അങ്ങേക്ക് സൃഷ്ടിക്കുവാൻ കഴിയാതെ വന്നത്? ചോദ്യം നമ്പർ 6 ഇതാണ്. എന്തുകൊണ്ടാണ് രാജ്യത്ത് നടക്കുന്ന കർഷക ആത്മഹത്യകൾ 2017 ഫെബ്രുവരിക്ക് ശേഷം പുറം ലോകം അറിയാതെ പോയത്? ചോദ്യം നമ്പർ 7. 4% കാർഷിക വളർച്ചയിൽ നിന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1.9% കാർഷിക വളർച്ചയെ രാജ്യം നേടിയുള്ളൂ, ഇത് എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 8 ഇതാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തി ഇന്ത്യയിലേക്ക് നോക്കരുത്, ബഹിരാകാശത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 9. സമ്പന്നരുടെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളിയപ്പോഴും അന്നം മുട്ടുന്ന രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകനായി പദ്ധതികളൊന്നുമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 10 ഇതാണ്. ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്?